Hello dear students, Race Neskeyana. Kerala Tinde Randangata Medical Allotment in a Ningal option confirm G and the last date Padinanadiana. Ningal other Chaitan down the Vijarikino, Anganichia Talkaran Pratam and another Ningal Pariganikinum in Nundangil, Ningal Padinunan the Ravila Patumani, Pinem Barate, Padinunan the Ravila Patumani Kulil. നിങ്ങൾ പ്രൊഫൈൽ കയറി കൺഫേം ബട്ടൺ അമർത്തിയതിന് ശേഷം നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് തന്നെയല്ലേ ഇതിൻ്റെ മുകളിൽ ഇരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനനുസരിച്ച് കൺഫേം ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുകളിലിരിക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സന്തോഷത്തോടെ പോകാനുള്ള പ്ലാൻ ഉള്ളത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾ കൺഫേം ചെയ്യാവൂ. മറ്റൊരു കാര്യം, ഇപ്പോൾ നിങ്ങൾ പല കോളേജിൽ അഡ്മിഷൻ എടുത്തുള്ള കുട്ടികളുണ്ടാവും. അവരിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലെത്തിയിട്ടുണ്ടാകും, കോളേജിൻ്റെ വിശേഷങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. ജനറലി നിങ്ങൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഈ കോളേജിൽ തന്നെ നിന്നാലോ എന്ന് നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, മെഡിക്കൽ പഠനം എന്ന് പറയുന്നത് കുറേ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ ചേരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് നിങ്ങളെടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങളത് ചെയ്യാൻ പാടൂ. അപ്പോൾ അതുകൊണ്ട് 11-ാം തീയതി രാവിലെ ആർക്കാണോ ഹയർ ഓപ്ഷൻസ് വേണ്ടത് അവർ 11-ാം തീയതി രാവിലെ 10 മണിയാകുമ്പോഴേക്കും അതിനുള്ള കാര്യം കൺഫേം ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇനി ആർക്കാണോ അത് വേണ്ട എന്നുള്ളത്, ഇപ്പോൾ ഉള്ള കോളേജ് അൺസാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള കുട്ടികൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് അത് ഡിലീറ്റ് ചെയ്ത് കളയാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും ടെക്നിക്കൽ എററിൽ അത് അഥവാ അതോടെ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇവിടെ അങ്ങോട്ട് ചേരണം. അപ്പോൾ ചേരണമെന്നുള്ള കുട്ടികൾ ഇത് കൺഫേം ചെയ്യുകയും വേണം. മുകളിലിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ നിങ്ങൾ രണ്ടാമത് ഉറപ്പ് വരുത്തുകയും വേണം. അല്ല നിങ്ങൾക്ക് ചേരണ്ട എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനുള്ളിൽ കയറുക, കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കടന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടാത്തതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾ ഓപ്ഷൻസിൽ താല്പര്യമില്ല എന്ന് നിങ്ങൾ കാണിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ് കോളേജിലേക്ക് പോകാൻ പറ്റില്ല, ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ നിന്ന് ഒരു സെൽഫ് ഫൈനാൻസിങ് കോളേജിലേക്ക് പോകാൻ പറ്റില്ല. ഹയർ ഓപ്ഷൻസ് മാത്രമേ ഇനി അടുത്ത സ്റ്റേജിലൊക്കെ പറ്റുള്ളൂ. അത് മറന്നു പോകരുത്. ഹയർ ഓപ്ഷൻസ് പറ്റുമെന്ന് വെച്ചാൽ സ്വാശ്രയ കോളേജിൽ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് കോളേജിലേക്ക് മാറാൻ പറ്റും, അങ്ങനെ പറ്റില്ല. ഒരു ഗവൺമെൻറ് കോളേജിൽ നിന്ന് മറ്റൊരു ഗവൺമെൻറ് കോളേജിലേക്ക് മാറാൻ പറ്റില്ല. അതുപോലെ BDSൻ്റെ ഗവൺമെൻറ് നിങ്ങൾക്ക് ഒരു സ്വാശ്രയ കോളേജിലേക്കോ എന്ന് വെച്ചാൽ MBBS, അതുപോലെ ഗവൺമെൻറ് കോളേജിൽ MBBSലേക്കോ മാറാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹയർ ലെവലിലേക്ക് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട സ്ഥലമാണ്. അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണം എന്നുള്ളവർ ആലോചിക്കണം. അഡ്മിഷൻ കിട്ടാത്ത കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് പുതിയ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾക്കറിയാലോ. ഉള്ള ഓപ്ഷൻസ് അവർക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും, അത് അവർക്ക് കിട്ടാനുള്ള സാധ്യത വെച്ചിട്ട് അവർ കൺഫേം ചെയ്യണം. നിർബന്ധമായിട്ടും കൺഫേം ചെയ്താലേ നിങ്ങളതിൽ പരിഗണിക്കുള്ളൂ. ഈ കാര്യമാണ് പറയാനുള്ളത്. ഇതുപോലെ തന്നെ പാരലലി ഓൾ ഇന്ത്യ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾ ഇന്ത്യയുടെ കൺഫർമേഷനും, അതായത് അടുത്ത ലെവലിലേക്കുള്ള കൺഫർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. അവിടെ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടി വരും, ആ കാര്യവും ശ്രദ്ധിക്കണം. പുതുതായി രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ എന്നതിനെ പറ്റി നിങ്ങളൊക്കെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികളായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത് നിങ്ങൾക്കത് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ അവിടെ ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കയറാൻ തന്നെ ശ്രമിക്കണം. ഇനി ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, കേരളത്തിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്, ഓൾ ഇന്ത്യയിലും കിട്ടാൻ സാധ്യത കുറവുള്ള കുട്ടികൾ ഒന്നും നോക്കി നിൽക്കേണ്ട. എല്ലാ ഓപ്ഷൻസും, ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും നല്ല മെഡിക്കൽ കോളേജാണ്. ഒരു സ്റ്റേറ്റിനെ പറ്റി നമ്മളൊരു പഴയ ചിന്ത ഒന്നും നിൽക്കണ്ട. ഇന്ത്യ ഇന്നിപ്പോൾ നമ്മൾക്ക് പോകാനും വരാനൊക്കെ വളരെ കൂടുതൽ സൗകര്യം എല്ലാ സ്ഥലത്തേക്കും ഉണ്ട്. ട്രെയിൻ സൗകര്യമുണ്ട്, ബസ് സൗകര്യമുണ്ട്, അതിന് പുറമെ ഫ്ലൈറ്റിലും പോയി വരാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ദൂരെയാണോ എന്നൊന്ന് പേടിക്കേണ്ട, എല്ലാ സ്ഥലത്തും മലയാളി കുട്ടികളുണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുക. നമ്മളുടെ ലക്ഷ്യം ഒരു മെഡിക്കൽ പഠനമാണ്. അതുകൊണ്ട് ഞാൻ കൃത്യം പറയട്ടെ, ഒന്നുകൂടി പറയട്ടെ, 11-ാം തീയതി രാവിലെ 10 മണിക്ക് നിങ്ങൾ ഈ പണികളൊക്കെ ചെയ്ത് കൺഫേം ചെയ്ത് വൃത്തിയാക്കി വയ്ക്കൂ. കിട്ടാത്ത കുട്ടികൾ കേരളത്തിലും അതുപോലെ ഓൾ ഇന്ത്യയിലും പരമാവധി ഓപ്ഷൻസ് കൊടുത്തുകൊണ്ട് കാത്തിരിക്കൂ. താങ്ക് യു വെരി മച്ച്.